ഹലോ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷെഫ് സാർ ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. USS ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. നമ്മൾ അവസാന ഘട്ടത്തിലോട്ട് പോവുകയാണ് അല്ലേ? അങ്ങനെ USS എക്സാമിന് അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്നും ബേസിക് സയൻസിൽ നിന്നും പ്രധാനമായിട്ടും ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ചാപ്റ്റർ ഏതാന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്? യെസ്, മണ്ണിൽ നിന്നും പൊന്ന് വിളയിക്കാം, അല്ലെങ്കിൽ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, വളരെയധികം ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റർ ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, പൂർണ്ണമായും കാണുക. അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ആളുകളിലേക്കും എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ ചോദ്യങ്ങളും കൃത്യമായിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു പോകാം അല്ലെ. ആദ്യ ചോദ്യത്തോട് പോയാലോ. യെസ്, മണ്ണിൽ നിന്നും പൊന്ന് വിളയിക്കാം, ചാപ്റ്റർ നമ്പർ 1. ആദ്യ ചോദ്യം ശ്രദ്ധിക്കുക. എന്താണ് ആദ്യത്തെ ചോദ്യം? മാതൃസസ്യത്തിന്റെ കൊമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച്, ഓർത്തു കേട്ടോ, എന്താണ് മാതൃസസ്യത്തിന്റെ കൊമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച് അതിൽ നിന്ന് പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന രീതി. നമ്മൾ കൃത്യമായിട്ട് വളരെ അധികം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രജനന രീതികൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രജനന രീതികൾ എന്ത് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഒരു പ്രജനന രീതികളിൽ നിന്നും മാതൃസസ്യത്തിന്റെ കൊമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച് അതിൽ നിന്നും പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന രീതി ഏതാണ് എന്നാണ് ചോദ്യം. നോക്കുക, നാല് രീതികൾ നൽകിയിട്ടുണ്ട്. പതിവെക്കൽ, കൊമ്പൊട്ടിക്കൽ, മുകുളമൊട്ടിക്കൽ, അല്ലെങ്കിൽ എന്താണ് വർഗസങ്കരണം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു വെക്കാൻ സാധിക്കും. എന്താണ്? യെസ്, പതിവെക്കൽ അല്ലെ. കൃത്യമായിട്ട് പഠിച്ചു പോവാ, പതിവെക്കലാണ്. പതിവെക്കല് ഓർത്തു വെക്കണം. ദെൻ അടുത്ത ചോദ്യം, വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ലാത്ത ഘടകമേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വിത്ത് മുളയ്ക്കാൻ കുറച്ച് ഘടകങ്ങളൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് അല്ലെ. അവിടെ വിത്ത് മുളയ്ക്കാൻ ഓർത്തു വെക്കേണ്ട എന്താണ്? വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ലാത്ത ഘടകം ഏത് അല്ലെ? നാല് ഘടകങ്ങൾ നൽകിയിട്ടുണ്ട്. സൂര്യപ്രകാശം, ജലം, വായു, താപനില. മക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു സസ്യത്തിന് വളരാൻ ആവശ്യമായ ഘടകങ്ങൾ നമുക്കറിയാം, വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ അറിയാം. എന്താണ്? യെസ്, വിത്ത് മുളയ്ക്കാൻ എന്താവശ്യമില്ല? യെസ്, സൂര്യപ്രകാശം ആവശ്യമില്ല. ഓർത്തൊക്കെ എന്താണ്? സൂര്യപ്രകാശം ആവശ്യമില്ല. ജലം, വായു, താപനില, ഇതൊക്കെ നോക്കുമ്പോൾ എന്താണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, വിത്ത് മുളയ്ക്കാൻ. ഞാൻ മുളയ്ക്കണോ മുളയ്ക്കണ്ടേ എന്നുള്ള രീതിയിലല്ല കേട്ടോ ഓർത്തൊക്കേണ്ടത്. അപ്പോ വിത്ത് മുളയ്ക്കാൻ എന്ത് ചെയ്യണ്ട? സൂര്യപ്രകാശം ആവശ്യമില്ല. പക്ഷേ അത് ലേറ്റർ ആയിട്ടല്ലേ, അത് വളരാൻ എന്ത് വേണം? സൂര്യപ്രകാശം ആവശ്യമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന മാവിനങ്ങളിൽ സ്റ്റോക്കായി തിരഞ്ഞെടുക്കാവുന്ന മാവിനം ഏത്? അപ്പൊ മക്കളെ, നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത് അല്ലെ, എന്താണ്, എന്താണ് സയൻ, അതേപോലെ എന്താണ് സ്റ്റോക്ക് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം കേട്ടോ. എന്താണ് സയൻ, എന്താണ് സ്റ്റോക്ക് അല്ലെ? താഴെ പറയുന്ന മാവിനങ്ങളിൽ സ്റ്റോക്ക് ആയി തിരഞ്ഞെടുക്കാവുന്ന മാവിനം ഏത്? സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അടിയിലെ തണ്ടാണ്. ഓക്കെ, ഓർത്തൊക്കെ എന്താണ്, അടിയിലെ തണ്ടിനെയാണ് എവിടേക്കാണോ അറ്റാച്ച് ചെയ്യുന്നത് അതിനെയാണ് എന്ത് പറയാ, യെസ് സ്റ്റോക്ക് എന്ന് പറയാം അല്ലെ. സൈൻ എന്താണ്? ഇവിടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്ന, ആഡ് ചെയ്യുന്ന ഭാഗത്തെയാണ് സൈൻ. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പഠിച്ചു വെക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, യെസ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ നാടൻ ഐറ്റങ്ങളാണ് അല്ലെ. അത് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു, വേരുകൾ കൃത്യമായിട്ട് പിടിപ്പിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു, നാടൻ ഐറ്റങ്ങളാണ് അല്ലെങ്കിൽ നാടൻ മാവിനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാറുള്ളത്. മൽഗോവ, മൂവാണ്ടൻ, സിന്ദൂരം, ഇതൊക്കെ എന്താക്കി എടുക്കാം നമുക്ക്, യെസ് സയൻ ആക്കി എടുക്കാം. എന്നാൽ നാടൻ മാവാണ് നമ്മൾ സ്റ്റോക്ക് ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. സ്റ്റോക്ക് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നാടൻ മാവിനങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് പഠിച്ചല്ലോ അല്ലെ. അടുത്ത ചോദ്യം, ഒരു സസ്യത്തിന്റെ ഒരേ പ്രായമുള്ള ആയിരക്കണക്കിന് തൈകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന രീതി ഏത്? അതായത് ഒരു ടിഷ്യൂവിൽ നിന്ന് എന്ത് ചെയ്യുക, ആയിരക്കണക്കിന് സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, അതായത് അതേ കഴിവുള്ള അല്ലെങ്കിൽ അതേ ക്വാളിറ്റിയുള്ള ആയിരക്കണക്കിന് സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതി. ഓക്കെ, ആ രീതി ഏതാണ്? ബഡ്ഡിംഗ് ആണോ, ടിഷ്യൂ കൾച്ചർ ആണോ, ഗ്രാഫ്റ്റിംഗ് ആണോ, ലെയറിംഗ് ആണോ? നാല് രീതികൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമുക്ക് അറിയാവുന്നതാണ് എന്ത്, ടിഷ്യൂ കൾച്ചർ. ഓർത്തു വെക്കുക, എന്താണ് ടിഷ്യൂ കൾച്ചർ? കൃത്യമായിട്ട് ഓർത്തു വെക്കട്ടോ, ടിഷ്യൂ കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവർത്തിച്ച് 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 ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ടിഷ്യൂ കൾച്ചർ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ഗംഗാബോന്ദത്തിന്റെയും സങ്കരയിനമായ തെങ്ങിനം ഏതാണ്? ഓക്കെ ഓക്കെ, ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ ഒന്ന് ലക്ഷഗംഗ, ഓക്കെ ലക്ഷഗംഗ, ഗംഗാബോന്ദം, അതേപോലെ ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ. ഓക്കെ, ഓർത്തൊക്കെ എന്ത് ഉത്തരം എന്താണ്? യെസ്, ഉത്തരം ലക്ഷഗംഗയാണ് അല്ലെ. ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ഗംഗാബോന്ദത്തിന്റെയും സങ്കരയിനമായ തെങ്ങിനമാണ് എന്ത്, ലക്ഷഗംഗ. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോ ഈ ഒരു ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. കാരണം എന്താ വെച്ചാല്, ആ ഒരു ഭാഗം എന്താ, സങ്കര ഇനങ്ങൾ ഓർത്തു വെക്കണം. എന്താണ് സങ്കര ഇനങ്ങൾ എന്നുള്ള ഭാഗത്ത് നിന്നും? ഓക്കെ 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 ഓക്കെ, എന്റെ പെന്നെവിടെ, എന്റെ പെന്നെവിടെ. യെസ്, എന്താണ്, യെസ് സങ്കര ഇനങ്ങൾ എന്നുള്ള ഭാഗത്ത് നിന്നും അല്ലെ,
അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സങ്കരയിനങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് 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 ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇനി നോക്കാം അടുത്ത ചോദ്യം. യെസ് 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 ആ ഇനി അടുത്തത് സെയിം ടൈപ്പ് ഓഫ് ചോദ്യമാണ് കേട്ടോ. സെയിം ടൈപ്പ് ഓഫ് ചോദ്യം എന്ന് പറഞ്ഞതാണ് നമ്മൾ ജസ്റ്റ് ചെറിയൊരു വ്യത്യാസം മാത്രമേ അവിടെ ആ ചോദ്യത്തിൽ വന്നിട്ടുള്ളൂ. എന്താണ്? യെസ് ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച്. ഓക്കെ, ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച് എന്നീ വിഭാഗങ്ങളുടെ തെങ്ങുകളുടെ ഗുണങ്ങൾ ചേർത്തുണ്ടാക്കിയ തെങ്ങിനമീത. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. നോക്ക ഓപ്ഷൻസുകൾ, ചന്ദ്ര ലക്ഷഗംഗ, ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ, ഗംഗാബോന്ധം. ഓക്കെ, ഏതാണ്? യെസ് 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് ചന്ദ്രലക്ഷ? ഓർത്ത് വെക്കുക. എന്താണ് ചന്ദ്രലക്ഷ? ഓർത്ത് വെച്ച് പഠിക്കുക, ചന്ദ്രലക്ഷ. അപ്പോൾ ആ ഒരു സങ്കര ഇനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ എന്താണ് ഓരോന്നിന്റെ ഇപ്പൊ മുളകിന്റെ അല്ലെങ്കിൽ എന്താ വഴുതനയുടെ ഇതൊക്കെ സങ്കര ഇനങ്ങൾ, നമ്മൾ നെല്ലിന്റെ ഒക്കെ എന്താണ് സങ്കര ഇനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ് ആ അടിപൊളിയായിട്ട് പഠിച്ചു മക്കൾ, അടിപൊളിയാണെന്ന് എനിക്ക് അറിയാം കേട്ടോ, വെറുതെ പറയാനുണ്ടോ. നോക്കാം, പ്രിയങ്ക ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? മക്കളെ ഞാൻ പറഞ്ഞില്ലേടാ ഭാഗം എന്താണ്, സങ്കര ഇനം എന്നുള്ള ഭാഗത്തു നിന്നും നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ഓർത്തൊക്കെ എന്താണ് നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് അവിടെ. യെസ് നമ്മുടെ നമ്മുടെ യെസ് 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 സങ്കര ഇനം എന്നുള്ള ഭാഗത്തു നിന്ന്. ഓക്കെ, അപ്പൊ പ്രിയങ്ക ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ് അല്ലെ? പയർ, പാവൽ, വെണ്ട, തക്കാളി, നാലാളുകള പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇവിടെ പ്രിയങ്ക എന്താണ്? യെസ് പാവലിന്റെ സങ്കരീനമാണ് പ്രിയങ്ക, പാവലിന്റെ സങ്കരീനമാണ്. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? സെറ്റ് ആണോ? സെറ്റ് ആണോ? സെറ്റ് ആണോ? ഇനി നെല്ലിന്റെ സങ്കരീനം ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നെല്ലിന്റെ സങ്കരീനം ഹരിതയാണോ, അനഘയാണോ, അന്നപൂർണയാണോ, ജ്യോതികയാണോ? അപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അല്ലെ. നെല്ലിന്റെ സങ്കരീനം ഏത്? ഹരിത, അനഘ, അന്നപൂർണ, ജ്യോതിക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അന്നപൂർണയാണിത് നെല്ലിന്റെ സങ്കരീനം. നെല്ലിന്റെ സങ്കരീനം അന്നപൂർണയാണ്. ഇനി അതേ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉജ്ജ്വല. ഓരോ ടൈപ്പും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഉജ്ജ്വല ഏത് സസ്യത്തിന്റെ സങ്കരീനമാണ്? ഉജ്ജ്വല ഏത് സസ്യത്തിന്റെ സങ്കരീനമാണ്? നാല് ഓപ്ഷനുകൾ: വഴുതന, പച്ചമുളക്, തക്കാളി, വെണ്ട. ഓർത്തു വെക്കുക ഉത്തരം, പച്ചമുളക്. പച്ചമുളകാണ് ഉജ്ജ്വല എന്നുള്ള യെസ് ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഓർത്തു വെക്കുക. ഉജ്ജ്വല എന്നത് യെസ് പച്ചമുളകിന്റെ സങ്കരീനമാണ്. സെറ്റ് ആണോടാ? സെറ്റ് ആണോ? കൃത്യമായിട്ട് പഠിക്കില്ലേ? അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് എനിക്കറിയാം. ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ചെറിയത് കേട്ടോ. എന്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, നിരന്തരമായിട്ട് ചോദിക്കാറുണ്ടല്ലോ. എന്താണ് പല രീതിയിൽ ചോദ്യപ്രമത്തിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്. കോട്ടയം, തൃശൂർ, തിരുവനന്തപുരം, കോഴിക്കോട്. ഓക്കെ, അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉത്തരം മാത്രം പഠിച്ചു വെക്കുക. തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണെന്ത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത്, നേരത്തെ നമ്മൾ പഠിച്ച സങ്കര ഇനങ്ങൾ എന്നുള്ള രീതിയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് ഓർത്ത് സെറ്റായിട്ട് വെക്കുക. അടുത്ത ചോദ്യം, ഒരു ചെടിയിൽ നിന്ന് ഒന്നിലധികം വർണ്ണങ്ങളുള്ള പൂക്കൾ ഉണ്ടാക്കാൻ. ഓക്കെ, ഓർത്ത് കേട്ടോ, നമ്മളിപ്പോ ഇത് ചെമ്പരത്തിയിലൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ചെടിയിൽ എന്താണ് ഒന്നിലധികം വർണ്ണങ്ങൾ നിറങ്ങളുള്ള പൂക്കൾ ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏത് അല്ലെ? ബഡ്ഡിംഗ് ആണോ, ഗ്രാഫ്റ്റിംഗ് ആണോ, ലെയറിംഗ് ആണോ, വർഗസങ്കരമാണോ? മക്കളെ ബഡ്ഡിംഗ് അല്ലേടാ അതിന്റെ ഉത്തരം. ഓക്കെ, ഓർത്തൊക്കെ എന്താണ് ബഡ്ഡിംഗ് ആണ്, പഠിച്ചു കേട്ടോ, ബഡ്ഡിംഗ് ആണ് അതിന്റെ ശരിയായുള്ള ഉത്തരം. ബഡ്ഡിംഗിലൂടെ എന്ത് ചെയ്യുക, നമുക്ക് കുറെ അധികം എന്ത് ചെയ്യുക പൂക്കൾ, നിറങ്ങളുള്ള പൂക്കളുള്ള ചെടികൾ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ പല രീതിയിൽ ചെമ്പരത്തിൽ തന്നെ പല നിറങ്ങളുള്ള പൂക്കൾ കണ്ടിട്ടില്ലേ, അതൊക്കെ എങ്ങനെയാണ് ബഡ്ഡിംഗിലൂടെയാണ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്തത്, നാഗപ്പതിവയ്ക്കലിന് അനുയോജ്യമായ സസ്യം. നാഗപ്പതിവയ്ക്കൽ നമ്മൾ അറിയാം, എന്താ മണ്ണിൽ ആ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചിട്ടില്ലേ. യെസ്, നാഗപ്പതിവയ്ക്കലിന് അനുയോജ്യമായ സസ്യം ചെമ്പരത്തിയാണോ, മത്തനാണോ, മുല്ലയാണോ, വെള്ളരിയാണോ? നമുക്ക് എന്ത് ചെയ്യാം, യെസ് മുല്ല ആ രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലെ. മുല്ല ചായ്ച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു നാഗപ്പതിവയ്ക്കൽ, സർപ്പൻറ്റൈൻ ലെയറിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക കേട്ടോ. അപ്പൊ ഓർത്തു വയ്ക്കുക, എന്താണ് മുല്ല. ഇനി മിത്ര ബാക്ടീരിയ താഴെ പറയുന്നതിൽ ഏതാണ്? മിത്ര ബാക്ടീരിയ അല്ലെ, നമുക്ക് രണ്ട് തരം ബാക്ടീരിയ പിടിക്കാണ്ട്. അപ്പോൾ അതിലൊരാളാണ് എന്ത് മിത്ര ബാക്ടീരിയ. നമുക്ക് ഉപകാരപ്പെടുന്ന, നമുക്ക് ഉപകാരം മാത്രം ഉണ്ടാക്കുന്ന ആ ഒരു ബാക്ടീരിയ ആണ് മിത്ര ബാക്ടീരിയ. റൈസോബിയം, സ്യൂഡോമോണസ്, അസെറ്റോബാക്ടർ, അസോസ്പൈറലിൻ. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, എന്താണ് സ്യൂഡോമോണസ് അല്ലെ. സ്യൂഡോമോണസ് എന്താണ്? ഒരു മിത്ര ബാക്ടീരിയ ആണെന്നുള്ള കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക.
സെറ്റ് ആണ് സെറ്റ് ആണ് സെറ്റ് ആണ്. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഏറെ പ്രചാരം നേടിയ ആശയമാണ് ZVNF, അല്ലെങ്കിൽ എന്താണ് സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് രീതി. സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് രീതി അല്ലെ, എന്താണ് ZVNF അല്ലെ. ഇത് ആരുടെ ആശയമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓർത്തൊക്കെ എന്താണ്, ഇത് ആരുടെ ആശയമാണ്? സുഭാഷ് പലേക്ക, ചാൾസ് ഡാർവിൻ, നോർമൻ ഇൻ ബോർലോക്ക്, ഫുക്കുവോക്ക. ഓക്കെ, ആരാണ്? യെസ്, സുഭാഷ് പലേക്കർ ആണ്. സുഭാഷ് പലേക്കർ ആണ് എന്ത് ഈ ഒരു ZVNF എന്നുള്ള സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്നുള്ള രീതി നമുക്ക് പരിചയപ്പെടുത്തി തലേ എന്താണ് ആ ആശയം മുമ്പോട്ട് വെച്ചത്. ഇനി നാല് നാലല്ലേ മൂന്നാളുകൾ അല്ലെ, മൂന്നാളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അനഘ, മുക്തി, അക്ഷയ. ഇവ ഏത് സസ്യത്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്? അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ. ഓക്കെ, യെസ്, എന്താ, തക്കാളിയാണോ, പയറാണോ, നെല്ലാണോ, വെണ്ടയാണോ? ഓക്കെ, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതാണ് മുക്തി, അനക, അക്ഷയ എന്നിവ ഏത് സസ്യത്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? ഓക്കെ, മുക്തി, അനക, അക്ഷയ എന്തിന്റെയാണ്? തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്. കൃത്യമായിട്ട് പഠിച്ചു കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? യെസ്, ചുവടെ കൊടുത്തിരിക്കുന്ന മൂന്ന് ചോദ്യങ്ങളിൽ 16 മുതൽ 18 വരെയുള്ള ഒറ്റയാൻ ആരെന്ന് കണ്ടെത്താം. ഓക്കെ, കമ്പോസ്റ്റ്, അമോണിയ, ഫാക്ടം ഫോസ്, യൂറിയ. അതേപോലെ പയർ, മുതിര, ഉഴുന്ന്, നെല്ല്, കറിവേപ്പ്, ചെമ്പരത്തി, ബ്രയോഫില്ലം, കവുങ്ങ്. ഓക്കെ, ഇതിലൊക്കെ ഒറ്റയാൻ ആര് എന്ന ചോദ്യം. കമ്പോസ്റ്റ്, അമോണിയ, ഫാക്ടം ഫോസ്, യൂറിയ. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ്. ഇനി പയർ, മുതിര, ഉഴുന്ന്, നെല്ല്. ഓക്കെ, ഏതാണ് ഒറ്റയാൻ? ഒറ്റയാൻ നെല്ലാണ്. ഇനി കറിവേപ്പ്, ചെമ്പരത്തി, ബ്രയോഫില്ലം, കവുങ്ങ് ഏതാണ്? യെസ്, കവുങ്ങാണ് അവിടെയുള്ള യെസ് ഒറ്റയാൻ എന്നുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കാം. ഇനി ഒരേ സമയം ലൈംഗിക പ്രത്യുൽപാദനവും കായിക പ്രജനനവും ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് നടത്തുന്ന ഒരു സസ്യം ഏതാണ്? ഓക്കെ, ഒരേ സമയത്ത് എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം ചെയ്യുന്നുണ്ട്, അതേപോലെ എന്താണ് കായിക പ്രജനനവും ചെയ്യുന്നുണ്ട്, ഏതാണ് സസ്യം? അതായത് നമുക്കറിയാം മുരിങ്ങ, നെല്ല്, മുരിങ്ങ തെങ്ങ്, മത്തൻ, ചേന അല്ലെ. നമുക്കറിയാം ഈ ഒരു മുരിങ്ങ എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് സെക്ഷലായിട്ടും അല്ലെങ്കിൽ എന്താണ് അസെക്ഷലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മുരിങ്ങ മാത്രം കേട്ടോ, ബാക്കിയുള്ള ഒന്നല്ല, മുരിങ്ങ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, സെക്ഷലായിട്ടും അസെക്ഷലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഒന്നും നോക്കുക, ബാക്കിയുള്ള ഒന്നും എന്തല്ല, അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരമല്ല. ഓക്കെ, മുരിങ്ങ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പൂക്കളിലൂടെ, അതേപോലെ എന്താ നമ്മൾ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, കുഴിച്ചിടാറൊക്കെ ഉണ്ട് അല്ലെ. യെസ്, ഇനി അടുത്ത ചോദ്യം, പല ഉയരങ്ങളുള്ള വിളകൾ കൃഷി ചെയ്യുന്ന രീതി. പല ഉയരങ്ങളുള്ള വിളകൾ കൃഷി ചെയ്യുന്ന രീതി, ഇങ്ങനെ പലതരം കൃഷി രീതികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അവിടെ പല ഉയരങ്ങളുള്ള വിളകൾ കൃഷി ചെയ്യുന്ന രീതി ഏതാണ്? വിള പര്യയമാണോ, ഇടവിളയാണോ, ബഹുവിളയാണോ, മാറ്റ കൃഷിയാണോ? എന്താണ് ബഹുവിള? ബാക്കിയുള്ള വിളപര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ഒരു ഭാഗത്ത് തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. ഇടവിള എന്താണ് നമുക്കറിയാം അല്ലെ, അത് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഇനി താഴെ പറയുന്നവയിൽ ജീവാണുവളങ്ങളിൽ പെട്ടത് ഏതാണ്? ജീവാണുവളങ്ങളിൽ പെട്ടത് ഏതാണ്? മണ്ണിന് കമ്പോസ്റ്റ്, NPK, സ്യൂഡാമോണസ്, വീപ്പിൻ, പിണ്ണാക്ക്. എന്താണ് ജീവാണുവളങ്ങളിൽ പെട്ടത്? യെസ്, ഉത്തരം സ്യൂഡാമോണസ് അല്ലെ. സ്യൂഡാമോണസ് ആണ് എന്ത്, ഒരു ജീവാണുവളങ്ങളിൽ പെട്ടത്. ഇനി അടുത്ത ചോദ്യം, നമ്മൾ പലതരം കൃഷി രീതികൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ്, ടിഷ്യൂ കൾച്ചർ, സെറികൾച്ചർ, എപ്പിക്കൾച്ചർ. അപ്പോ ടിഷ്യൂ കൾച്ചർ എന്താണ്, സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടാണ്, എപ്പിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് എന്ത്, ഹൈഡ്രോപോണിക്സ്. മക്കളെ സെറ്റാണോടാ, ഹൈഡ്രോപോണിക്സ് ഇസ് എ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, സസ്യങ്ങളുടെ ടോട്ടി പൊട്ടൻസി എന്ന കഴിവിനെ ഉപയോഗപ്പെടുത്തുന്ന കായിക പ്രജനന രീതി എന്ത്? ഓക്കെ, അതായത് സസ്യങ്ങളുടെ ടോട്ടി പൊട്ടൻസി എന്ന കഴിവിനെ പ്രയോജനപ്പെടുത്തുന്ന കായിക പ്രജനന രീതി ഏത്? നാല് ഓപ്ഷനുകൾ, ബഡ്ഡിംഗ് ആണോ, ഗ്രാഫ്റ്റിംഗ് ആണോ, ലെയറിംഗ് ആണോ, അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ ആണോ? അതായത് ടോട്ടി പൊട്ടൻസി എന്ന കഴിവിനെ പ്രയോജനപ്പെടുത്തുന്ന കായിക പ്രജനന രീതിയാണെന്ത്, ടിഷ്യൂ കൾച്ചർ. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, ടിഷ്യൂ കൾച്ചർ ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി നമ്മൾ ഗവേഷണ കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. ഇവിടെ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ പെടാത്തത് ഏതാണ്? കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. നാല് ഓപ്ഷനുകൾ എന്താണ്, കായംകുളം, കുമരകം, പട്ടാമ്പി, അതേപോലെ മാങ്കൊമ്പ്. ഏതാണ് കുമരകം? എന്തല്ല, കേരളത്തിലെ ഒരു നെല്ല് ഗവേഷണ കേന്ദ്രമല്ല. ഓക്കെ, സെറ്റ്. ദെൻ അടുത്ത ചോദ്യം,
സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഓക്കെ, നാല് ഓപ്ഷനുകൾ: കായിക പ്രജനനം, ടിഷ്യു കൾച്ചർ, വർഗസംകരണം, ലൈംഗിക പ്രജനനം. അതായത് എന്താണ്? സസ്യങ്ങളുടെ വേര്, അതേപോലെ തണ്ട്, ഇല എന്നിവയിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിനെ പറയുന്ന പേരാണെന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു, കായിക പ്രജനനം. ഓക്കെ, അതെന്തല്ല? അത് ലൈംഗിക പ്രത്യുൽപാദനമല്ല, എന്താണ്? അതൊരു കായിക പ്രജനന രീതിയാണ്. അടുത്ത ചോദ്യം, നമ്മൾ നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഗ്രാഫ്റ്റിംഗിൽ അല്ലെ, അതായത് കൊമ്പ് ഒട്ടിക്കൽ അല്ലെങ്കിൽ ഒട്ടിക്കുന്ന കൊമ്പിനെ പറയുന്ന പേരെന്ത്? ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ എന്താണ് കൊമ്പ് ഒട്ടിക്കൽ, നമ്മൾ നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞു. ഇതില് ഒട്ടിക്കുന്ന കൊമ്പിനെ പറയുന്ന പേരെന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എന്താണ് എസ്? അതിൽ താഴെ എടുക്കുന്ന ഭാഗം എന്താണ് എസ്? താഴെ എടുക്കുന്ന ഭാഗത്തിന്റെ പേരാണ് സ്റ്റോക്ക്. ഓക്കെ, എന്താണ് സ്റ്റോക്ക് എന്നാണ് പറയാം. ഇനി ഒട്ടിക്കുന്ന കൊമ്പിനെ പറയുന്ന പേരെന്താണ്? അത് സയൺ ആണ്. ഓക്കെ, നാല് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്: സയൺ, സ്റ്റോക്ക്, ബഡ്, റൂട്ട് സ്റ്റോക്ക്. ഇതില് സയൺ ആണ് മുകളിൽ എടുക്കുന്ന ഭാഗം. ഓക്കെ ആണല്ലോ. യെസ്. നാടൻ മാവിന്റെ തൈയിൽ നീലം, മൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കാറുണ്ട്. ഇവ അല്ലെങ്കിൽ ഇവിടെ നാടൻ മാവിന്റെ തൈ ഡാഷ് ആണ്. അതായത് ഇത്രയുള്ളടാ, നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ നമ്മള് കൃത്യമായിട്ട് പറഞ്ഞില്ലേ, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തു? യെസ് 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 യെസ്. ഈ ഒരു ഭാഗം നോക്കട്ടോ, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഇവിടെ 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 നോക്കാം. ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഇതിന് പറയുന്ന പേരാണത് സ്റ്റോക്ക്. ഓക്കെ, സ്റ്റോക്ക്. ഇനി ഇതിന്റെ അതായത് നാടൻ മാവിന്റെ തൈയിൽ എന്ത് ചെയ്യും? നീലം, മൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കാറുണ്ട്. ഇവിടെ നാടൻ മാവ് എന്ന് പറഞ്ഞ എന്താണ്? അത് സ്റ്റോക്ക് ആണ് അല്ലേ. മുകൾ എന്ത്? മുകളെടുക്കുന്നതാണ് നീലം, മൽഗോവ. ഇതൊക്കെ എന്താണ്? യെസ്, ഇതൊക്കെ സയൺ ആണ്. ഓർത്ത് വയ്ക്കുക, എന്താണ്? ഇതൊക്കെ സയൺ ആണ്, സയൺ അല്ലെ, അതൊക്കെ സയൺ ആയിട്ടാണ് എടുക്കുക. ഓക്കെ, നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. നോക്കുക, ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു കൃഷി ചെയ്യുന്നു. ഓക്കെ, അതായത് ഒരു സ്ഥലത്ത് എന്താണ്, ഒരു കൃഷി ചെയ്യുന്നു, അത് ആവർത്തിക്കാൻ ചെയ്യുന്നു, തൊട്ടടുത്ത് നമ്മൾ വേറൊരു കൃഷി ചെയ്യുന്നു. ഈ ഒരു കൃഷി രീതിക്ക് പറയുന്ന പേര് എന്താണ്? ഓക്കെ, ഇടവിള കൃഷി, മാറ്റ കൃഷി, വിളപര്യം, അല്ലെങ്കിൽ എന്താണ് ബഹുവിള കൃഷി. ബഹുവിള കൃഷി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു പോകണം അല്ലെ, ഹൈറ്റ് അനുസരിച്ചുള്ളതാണ്, കൃത്യമായിട്ട് പരിചയപ്പെട്ടു. ഇനി എന്താണ് ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര്? കൃത്യമായിട്ട് മക്കളെ ഓർത്തു വയ്ക്കുക, എന്താണ്? വിളപര്യം. വിളപര്യം മാറ്റി 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 നമ്മൾ കൃഷി ചെയ്യുന്ന രീതിയാണ് വിളപര്യം. ദെൻ പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതിന് പറയുന്ന പേര് എന്താണ്? ഒരു കൃഷി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വാഴ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് തെങ്ങ് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ കവുങ്ങ് വെക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ വാഴ വെക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ എന്താ പൂളയുടെ ഇടയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എസ്, പയർ ചെടി, അല്ലെ, എന്താണ് സൈഡിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? പയർ ചെടി നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു രീതിക്ക് പറയുന്ന പേരാണ്, ഓർത്തു വയ്ക്കുക, വിളപര്യമല്ല, മാറ്റകൃഷിയല്ല, ബഹുവിള കൃഷിയല്ല. ഉത്തരം എസ്, ഇടവിള കൃഷി. ഓക്കെ, ഇടവിള കൃഷിയാണ്, ഇടയിൽ എന്നുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കുക, എന്താണ് ഇടയിൽ നടന്ന കൃഷി രീതിയാണ് ഇടവിള കൃഷി. ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പയറുവർഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ, പയറുവർഗ ചെടികളുടെ, അത് പയറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എടുത്തു നോക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് തൊട്ടാവാടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ് എടുത്തു നോക്കുന്ന സമയത്ത് ആ ഒരു തൊട്ടാവാടിയുടെ എന്തുണ്ട്, യെസ്, ആ ഒരു വേരുകളിൽ എന്ത് ഒരു മുഴ പോലെ കാണപ്പെടുന്നു അല്ലെ. അസെറ്റോബാക്ടർ ആണോ, റൈസോബിയ ആണോ, അസോളയാണോ, സ്യൂഡാമോണസ് ആണോ? ഓക്കെ, ഇതിൽ ഏതാണ് പയർവർഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ? ഉത്തരം ഓർത്തു വയ്ക്കുക, റൈസോബിയം ബാക്ടീരിയ ആണ്. റൈസോബിയം ബാക്ടീരിയ സെറ്റാണോ, സെറ്റാണോ? ഇതെ ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറ്റൊരു ചോദ്യം നോക്കാട്ടോ. വാഴ നനയ്ക്കുമ്പോൾ, അതായത് വാഴ നനയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ചീരയും നനയുന്ന പഴമൊഴി ഏത് കൃഷി രീതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് ഇത്രയുള്ളടാ, നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിള് വാഴ കൃഷി നടത്തുന്നുണ്ട്, വാഴ നയല്ലേ. അയ്യോ 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 അയ്യോ, തെറ്റ് വരുത്താൻ പാടില്ലല്ലോ, തെറ്റ് വരുത്താൻ പാടില്ലല്ലോ. എന്താണ് യെസ്, നമ്മൾ എന്ത് ചെയ്യുന്നു? വാഴ കൃഷി ചെയ്യാണ്. വാഴ കൃഷി നമ്മൾ നേരത്തെ ജസ്റ്റ് പറഞ്ഞിരുന്നു. വാഴ കൃഷി ചെയ്യുന്നതിന്റെ സൈഡിൽ താഴെയായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മള് ചീര കൃഷിയും ചെയ്യുന്നു അല്ലേ. ഇത്രയേ ഉള്ളൂ, ഇത് രണ്ടും എന്ത് ചെയ്യുന്നു? ഒരേ തൊടിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു കൃഷിയിടത്തിൽ തന്നെ ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണെന്ത്? യെസ്, ഇടവിള കൃഷി. ഓർത്തൊക്കെ എന്താണ്? ഇടവിള കൃഷി സെറ്റാണോടാ അത്. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ചണം കേട്ടോ, ചാണമല്ല, ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ്, ജപ്പാൻ. ആവും, നമ്മുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെ, ഇന്ത്യയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു കേട്ടോ. ദെൻ അടുത്ത ചോദ്യം,
ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? സുഭാഷ് പലേക്കർ, ഫുക്കുവോക്ക, നോർമൻ ഇൻ ബോർലോഗ്, അതേപോലെ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഓക്കെ, ഇവിടെ ചോദിച്ചെന്താണ്? യെസ്, ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ്. ഓക്കെ, ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ്? സുഭാഷ് പലേക്കർ ആണോ, ഫുക്കുവോക്ക ആണോ, നോർമൻ ഇ ബോർലോഗ് ആണോ, അതേപോലെ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആണോ ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? എന്താണ്? നോർമൻ ഇ ബോർലോഗ്. ചോദ്യം, ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ നൽകിയിട്ടുണ്ട്, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ, മസനബു ഫുക്കുവോക്ക, അതേപോലെ എന്താണ്, എസ് സുഭാഷ് പലേക്കർ, നോർമൻ ഇ ബോർലോഗ്. ഓക്കെ, ആരാണ് ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ പിതാവ്? ആരാണ്? എസ് മസനോബു ഫുക്കുവോക്ക. ഫുക്കുവോക്ക എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു കേട്ടോ. ഇനി അടുത്ത ചോദ്യം. രണ്ട് ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട് അല്ലെ. നോക്കാം അടുത്ത ചോദ്യം. മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏത്? നാല് സസ്യങ്ങൾ നൽകിയിട്ടുണ്ട്, വാഴ, കുരുമുളക്, പാവൽ, നെല്ല്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം എന്താണ് കുരുമുളക്, എന്താണ് വെള്ളമാണ്, എന്താണ് താഴോട്ട് 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 എത്തിയിട്ട് എന്ത് ചെയ്യുന്നു, പരാഗണം നടത്താൻ സഹായിക്കുന്ന ആളാരാണ്? കുരുമുളകില് മഴയാണ്. അതേപോലെ നോക്കുക, വവ്വാൽ വഴി പരാഗണം നടത്തുന്ന സസ്യം, അത് വാഴയാണ്. ഓക്കെ, ഇനി പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന ഒരു സസ്യമാണ് വെണ്ട, സൂര്യകാന്തി, വഴുതന, തക്കാളി. ഓക്കെ, ഈ ഒരു പരാഗണത്തിന് വേണ്ടിയിട്ട്, ഈ പരാഗണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന രീതിയാണ് ആര്, അല്ലെങ്കിൽ ആ ഒരു സസ്യമാണ് ആര്, സൂര്യകാന്തി. സൂര്യകാന്തി വന്നാലേ ഞാൻ പരാഗണം നടത്തുള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആളാണ് ആര്, നമ്മുടെ സൂര്യകാന്തി. അടുത്ത ചോദ്യം. പ്രജനന രീതി അനുസരിച്ച് കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? കാച്ചിൽ, ഇഞ്ചി, ചേന, കരിമ്പ്. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് പറയാം എന്താണ്. യെസ്, അതില് കരിമ്പ് എന്തല്ല, കരിമ്പ് മുകളിൽ കൊടുത്ത ആ ഒരു കൂട്ടത്തിൽ പെടാത്ത ഒരാളാണ് കരിമ്പ്. ദെൻ അടുത്ത ചോദ്യം. ജൈവ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവി ഏത്? ജൈവ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവി, അസോള, അസെക്ടോബാക്ടർ, ട്രൈക്കോഡർമ, റൈസോബിയം. ഓക്കെ, അവിടെ ചോദിച്ചെന്താണ്, ജൈവ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവി ട്രൈക്കോഡർമയാണ്. ഓർത്തൊക്കെ എന്താണ്, ട്രൈക്കോഡർമ. അടുത്ത ചോദ്യം. നീരൊഴുക്ക് പരിഗണിച്ച് കൃഷി ചെയ്യുന്ന രീതി, ജലത്തിന്റെ ഒഴുക്ക് പരിഗണിച്ച് കൃഷി ചെയ്യുന്ന രീതി, വിളവരിയമാണോ, കോണ്ടൂർ കൃഷിയാണോ, പൂനം കൃഷിയാണോ, ഇടവിള കൃഷിയാണോ, ഏതാണ്? യെസ്, കോണ്ടൂർ കൃഷി രീതിയാണ്. ഓക്കെ, കോണ്ടൂർ കൃഷി രീതി. ചിത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, 7-ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ എൻ പി കെ, ഓക്കെ, ഓർത്തൊക്കെ എന്താണ് എൻ പി കെ? എൻ പി കെ ഈ വളങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഇത് നൈട്രജൻ ആണ്. ഓക്കെ, ഇതെന്താണ്, നൈട്രജൻ ആണ്. ഇത് ഫോസ്ഫറസ് ആണ്. ഓക്കെ, എന്താണ്, ഫോസ്ഫറസ് ആണ്. ഇതെന്താണ് കെ എന്ന് പറഞ്ഞാൽ കാലിയം, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കും, കാലിയം എന്നാണ് ഉത്തരം. പൊട്ടാഷ്യം, അതിന്റെ ഒരു ലാറ്റിൻ നെയിം. ഓക്കെ, എന്താണ് പൊട്ടാഷ്യം. ഓക്കെ, സെറ്റാണോ? അപ്പോൾ ഉത്തരം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. എൻ പി കെ വളങ്ങൾ നിങ്ങൾ ചാക്കിന്റെ മുകളിൽ കാണാറുണ്ട് അല്ലേ. യെസ്. ഇനി ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? സെയിം തന്നെയാണ്, എന്ത്, ഫുക്കുവോക്ക തന്നെയാണ്. മനസ്സിലായോ? അതായത് സെയിം ഉത്തരം തന്നെയാണ്, ഫുക്കുവോക്ക തന്നെയാണ് ശരിയുള്ളത്. ഇനി ഒരു മാവിൽ രണ്ടിനം മാമ്പഴം ഉണ്ടാക്കാൻ ഏത് കൃഷി രീതി, അല്ലെങ്കിൽ എന്താണ് ഏത് മെത്തേഡാണ്, ഏത് രീതിയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ബഡ്ഡിംഗ് ആണോ, ഗ്രാഫ്റ്റിംഗ് ആണോ, ലെയറിംഗ് ആണോ, ടിഷ്യു കൾച്ചർ ആണോ? അതായത് ഒരു ഇനം, അതായത് ഒരു മാവിൽ എന്ത് ചെയ്യുക, രണ്ടിനം മാങ്ങകൾ അല്ലെങ്കിൽ രണ്ടിനം മാമ്പഴം ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ്റ്റിംഗ് എന്നുള്ള രീതി പ്രയോജനപ്പെടുത്താം. അപ്പൊ നോക്കാം മക്കളെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു, വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ബാക്കിയുള്ള കൂട്ടുകാരിലേക്കും ആളുകളിലേക്കും കൃത്യമായിട്ട് ഷെയർ ചെയ്തു കൊടുക്കുക. ഓക്കെ മക്കളെ, സോ സീ യു സൂൺ, ടാറ്റാ ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.